പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത മുംബൈ സിറ്റി എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. മുംബൈ സിറ്റി എഫ് സി അങ്ങനെ പുതിയൊരു താരത്തിന് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. റിപ്പോർട്ടറായിട്ടുള്ള മാർക്കസ് മർഗ്ലാവ് ആണ് ഈ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഫ്രഞ്ച് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ജെറമി മഞ്ചോറോ എന്ന താരത്തിന് മുംബൈ സിറ്റി എഫ് സി ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. താരം ടേംസ് ഒക്കെ അഗ്രി ചെയ്തിട്ടുണ്ട് എന്ന് ഇപ്പം മാർക്കസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മുംബൈ സിറ്റി എഫ് സി ടീമിലെ ഒരുപാട് താരങ്ങൾ ക്ലബ് വിട്ട് പോയതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് വേണ്ടി വമ്പൻ താരങ്ങളെ തന്നെയാണ് മുംബൈ സിറ്റി എഫ് സി നോട്ടമിടുന്നത്. കഴിഞ്ഞ പോയ സീസണിൽ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു താരം കൂടിയായിരുന്നു ജെറമി മഞ്ചോറോ. ടീമിന് വേണ്ടി 20 മത്സരങ്ങൾ കളിച്ച താരം 5 ഗോളുകളും 1 അസിസ്റ്റും നേടിയിട്ടുണ്ട്. എന്തുകൊണ്ടും മികച്ചൊരു സൈനിങ് ആണ് ഇപ്പോൾ മുംബൈ സിറ്റി എഫ് സി നടത്തിയിട്ടുള്ളത്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ മലയാളി താരമായിട്ടുള്ള രാഹുൽ കെപിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഈയിടെ രാഹുൽ കെപി ചെന്നൈ എഫ് സിയിലേക്ക് എന്നുള്ള റൂമർ ശക്തമായിരുന്നു. രാഹുൽ കെപിയെ സ്വന്തമാക്കാനായിട്ട് ചെന്നൈ എഫ് സി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത നിരവധി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മാർക്കസ് അടക്കമുള്ള റിപ്പോർട്ടേഴ്സ് വ്യക്തമാക്കുന്ന അനുസരിച്ച് രാഹുൽ കെപി ചെന്നൈ എഫ് സിയിലേക്ക് എന്നുള്ള റൂമർ വ്യാജമാണ്. താരം മറ്റു ക്ലബുകളിലേക്ക് പോകുന്നുണ്ടോ എന്ന കാര്യമൊന്നും തനിക്ക് ഉറപ്പില്ല എന്നും എന്നാൽ പോലും താരം എന്തായാലും ചെന്നൈ എഫ് സിയിലേക്ക് പോകില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് മാർക്കസ്. അതുകൊണ്ട് തന്നെ രാഹുൽ കെപി എന്തായാലും ചെന്നൈ എഫ് സിയിലേക്ക് പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ പോലും രാഹുൽ കെപി കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്നും നമുക്ക് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. രാഹുൽ കെപിയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം പുതിയ വിദേശ സൈനിങ്ങിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ്. ഇതുവരെ നോവയുടെ സൈനിങ്ങിന്റെ അനൗൺസ്മെന്റ് പോലും കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടില്ല. ഇപ്പോഴത്തെ നോവയുടെ അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്ന അനുസരിച്ച് ഈ മാസം അവസാനമാകുമ്പോഴേക്കും നോവയുടെ അനൗൺസ്മെന്റ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയേക്കുമെന്നാണ്. നോവയെ ടീമിലേക്ക് എത്തിച്ചതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം കേരള ബ്ലാസ്റ്റേഴ്സ് ഉടനെ തന്നെ പുറത്തുവിടുന്നതായിരിക്കും. ഇനി ആരാധകർ ഒരുപാട് കാത്തിരിക്കേണ്ടി വരില്ല, നോവയുടെ അനൗൺസ്മെന്റ് ഈ മാസം അവസാനമാകുമ്പോഴേക്കും വന്നേക്കും. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.